Hi everyone. Once again, എല്ലാവർക്കും ടാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ആണ്. കഴിഞ്ഞ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലബ്ബിംഗ് ആയിരുന്നു. അപ്പോൾ ക്ലബ്ബിംഗ് എന്താണെന്ന് നമുക്കറിയാം. മറ്റൊരാളുടെ ഇൻകം നമ്മുടെ ഇൻകത്തിലേക്ക് കൂട്ടുക, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലബ്ബിംഗ് എന്ന് പറയുന്നത്. പല കേസുകളുണ്ട്, പല സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ മറ്റൊരാളുടെ ഇൻകം നമ്മുടെ ഇൻകത്തിലേക്ക് കൂടുന്നത്. ഓക്കെ, ദെൻ സാലറി ഹോസ് പ്രോപ്പർട്ടി പ്രോഫിറ്റ് ഓർ ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാപിറ്റൽ ഗെയിൻ അതർ സോഴ്സ്, ഈ അഞ്ച് ഹെഡ് കൂട്ടിയാൽ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ഇതിൽ നിന്ന് 80C മുതൽ 80U വരെയുള്ള കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും. അപ്പോൾ ഈ ക്ലബ്ബിംഗ്, അഗ്രിഗേഷൻ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സെറ്റ് ഓഫ്, ഇതൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ടാവും. ഈ ഭാഗം കൊണ്ടൊക്കെ എന്നാണ് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് എന്താണ് സെറ്റ് ഓഫ് എന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ തിയറിയിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എന്താ ഈ അഞ്ച് ഹെഡ്? സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, അതേ സോഴ്സ്. അപ്പോൾ ഇതിൽ രണ്ട് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട് അദ്ദേഹത്തിന്. ഹൗസ് പ്രോപ്പർട്ടി വണ്ണിൽ നിന്നും 1000 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതേസമയം ഹൗസ് പ്രോപ്പർട്ടി 2, അതിൽ നിന്ന് 300 രൂപ ലോസാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സാധാരണഗതിയിൽ നമ്മൾ ഈ 1000 ടാക്സ് അടയ്ക്കണം അല്ലേ. പക്ഷേ നമുക്ക് അതേ സമയം ഒരു 300 രൂപ നഷ്ടം കൂടി സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 1000 നിന്ന് ഈ 300 രൂപ കുറയ്ക്കാം. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, 700 രൂപയ്ക്ക് ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നമുക്കെന്താണ്, ഒരു ഹെഡിൽ നിന്ന് നമ്മുടെ ലോസിനെ പ്രോഫിറ്റിൽ നിന്നും കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ തട്ടിക്കഴിക്കുന്നതിനാണ് നമ്മൾ സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് എന്നാണ് നമ്മൾ വിളിക്കുക. ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ്, ഒരു ഹെഡിൽ നിന്ന് തന്നെ സെറ്റ് ഓഫ് വിത്തിൻ ദി സെയിം ഹെഡ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊന്നിനെ പരിചയപ്പെടാം. ഇതേ കണക്കിനെ നമുക്കിവിടെ ചെറിയൊരു മാറ്റം വരുത്തി. ലോസ് 300 പകരം 3000 ആയിരുന്നെങ്കിൽ എന്താവും സ്ഥിതി? നമുക്കിവിടുന്ന് മൈനസ് ചെയ്താലും ബാക്കി ഇനിയുമുണ്ട്, 2000 ഇനിയും ലോസാണ് അല്ലേ. 1000 പ്രോഫിറ്റ് ഉണ്ട്, 3000 ലോസാണ്. അപ്പോൾ നമ്മൾ തട്ടിക്കഴിച്ചു. അപ്പോൾ വീണ്ടും നമുക്ക് 2000 ലോസുണ്ട്. ഈ 2000 നമുക്ക് എന്താ, ഇവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഗെയിൻ ഉണ്ടെങ്കിൽ, ലാഭം ഉണ്ടെങ്കിൽ ഇവിടുന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്, സെറ്റ് ഓഫ് വിത്ത് അതർ ഹെഡ്. അപ്പോൾ ഇവിടെ തീർന്നിട്ടില്ലെങ്കിൽ നമുക്കെന്താണ്, ബാലൻസ് മറ്റ് ഹെഡിൽ പോയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ അതിനെയാണ് ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സെറ്റ് ഓഫ് ആണുള്ളത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് സോ ഒന്ന് നോക്കുക, 5 ഹെഡ് തന്നിട്ടുണ്ട്. അതിൽ സാലറിയിൽ ഒന്നുമില്ല. ഹൗസ് പ്രോപ്പർട്ടി 1 1000 രൂപ പ്രോഫിറ്റ്, 2 3000 രൂപ ലോസ്. പി ജി ബി പി പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, അതിലൊരു 500 രൂപ ഉണ്ട്. പിന്നെ ക്യാപിറ്റൽ ഗെയിനിൽ 1000 രൂപ, പിന്നെ അതർ സോഴ്സിൽ 200 രൂപ. ഓക്കെ, ഇതാണ് നമ്മുടെ കണക്ക്. അപ്പോൾ എങ്ങനെയാണ് ഇത് സെറ്റ് ഓഫ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ ഹൗസ് പ്രോപ്പർട്ടിയിൽ നമുക്കെന്താണ് 3000 രൂപ ലോസ് ഉണ്ട്, ഇത് ഇവിടുന്ന് സെറ്റ് ഓഫ് ചെയ്യും. ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് എന്നാണ് ഇതിന് പറയുക. സെറ്റ് ഓഫ് വിത്തിൻ ദി സെയിം ഹെഡ്, ഒരേ ഹെഡിൽ തന്നെ സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ അതിൽ വീണ്ടും ബാക്കിയുണ്ട്, 2000 ലോസ് ഉണ്ട്. ആ 2000 ലോസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതാ ഇതെന്നൊക്കെ സെറ്റ് ഓഫ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമുക്ക് 200, 1000, 500, 1700. അപ്പോൾ 1700 രൂപ വരെ ഇവിടെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും എന്താണ്, 300 രൂപ എന്താണ്, ഇനിയും ബാലൻസ് ഉണ്ട്, നഷ്ടമാണല്ലേ. അതാണ് നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ്. അതാണ് ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ് ആണ്, മറ്റ് ഹെഡ് പോയിട്ട് സെറ്റ് ഓഫ് ചെയ്യുക. അപ്പോൾ ഇൻ്റർ സോഴ്സ്, ഇൻ്റർ ഹെഡ്, ക്യാരി ഫോർവേഡ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കതിൻ്റെ തിയറിയിലേക്കൊന്ന് പോവാം. ഓക്കെ, അപ്പോൾ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ്. സെറ്റ് ഓഫിൻ്റെ തിയറിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള സെറ്റ് ഓഫ് ഉണ്ട്, ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫും ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫും. ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
സെറ്റ് ഓഫ് വിത്തിൻ ദി സെയിം ഹെഡാണ്. ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് വിത്ത് അതർ ഹെഡ്, മറ്റ് ഹെഡ് പോയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. എന്താണ് ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതാണ് ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വെൻ ലോസ് കനോട്ട് ബി സെറ്റ് ഓഫ് ഇൻ ദി സെയിം പ്രീവിയസ് ഇയർ ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു നെക്സ്റ്റ് ഇയർ ഫോർ സെറ്റ് ഓഫ്. അതായത് ഈ പ്രീവിയസ് ഇയറിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നമുക്ക് അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കാം. അതിനെയാണ് ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നത്. സോ ഈ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നതിന് സ്പെഷ്യൽ റൂളുകളുണ്ട്. ഏതെല്ലാം ലോസ് ഏതൊക്കെ ഇംഗത്തുനിന്ന് സെറ്റ് ഓഫ് ചെയ്യാം, എത്ര വർഷം വരെ ഓരോ ലോസും നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ടാക്സിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. റൂൾസ് റിഗാർഡിംഗ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ്. സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡിൻ്റെ റൂൾസ് അത് നമ്മളൊരു ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ അഞ്ച് ഹെഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാലറി മുതൽ അതർ സോഴ്സ് വരെയുള്ള അഞ്ച് ഹെഡ്. അപ്പോൾ അതിൻ്റെ സെറ്റ് ഓഫ്, അതുപോലെ തന്നെ അത് എത്ര വർഷം വരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം എന്ന വിവരവും നമുക്ക് ഈ ഒരു ചാർട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ നോക്കുക, സാലറി എന്ന് പറയുന്നത്, സാലറിയിൽ സാധാരണഗതിയിൽ ലോസ് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ സെറ്റ് ഓഫ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ദെൻ ഹൗസ് പ്രോപ്പർട്ടി, ഹൗസ് പ്രോപ്പർട്ടി എല്ലാ ഇംഗത്തുനിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും, ഫ്രം ഓൾ എന്നാണ്. അതിന് മാക്സിമം 200,000 വരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് അതിലുണ്ട്. പിന്നെ കമ്മിങ് 8 ഇയേഴ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ട് പോകാം. ദെൻ ബിസിനസ് ലോസ്, ബിസിനസ് ലോസ് എന്ന് പറയുന്നത് സാലറി ഒഴികെയുള്ള എല്ലാത്തിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാം, 8 വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം. ഈ ബിസിനസ് ലോസിൽ അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതാണ് ഒന്ന് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ, അതും സാലറി ഒഴികെയുള്ള എല്ലാത്തിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാം. അതിന് ലിമിറ്റൊന്നുമില്ല, അത് തീരുന്നത് വരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ദെൻ സ്പെക്കുലേഷൻ ബിസിനസ് ലോസ് ഉണ്ട്, അത് സ്പെക്കുലേഷൻ ബിസിനസ് ഇംഗത്തുനിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, 4 വർഷം. ദെൻ സ്പെസിഫൈഡ് ബിസിനസ് ലോസ്, അത് സ്പെസിഫൈഡ് ബിസിനസ് ഇംഗത്തുനിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, 8 വർഷം. ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്, ബിസിനസ് ഇംഗത്തുനിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഹെഡിൽ നിന്നും പോയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല, 8 വർഷം വരെ ചെയ്യാമെന്ന് പറയുന്നു. ദെൻ ഇല്ലീഗൽ ബിസിനസ് ലോസ്, അതൊരിക്കലും ലീഗൽ ബിസിനസ് ഇംഗത്തിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല, അതൊരു കോമൺ റൂളാണ്. ദെൻ ക്യാപിറ്റൽ ഗെയിനായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്, ഒന്നെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആവാം അല്ലെങ്കിൽ ലോങ് ടേം ആവാം. ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് രണ്ടിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാം, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാം. എന്നാൽ ലോങ് ടേം ആണെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അതിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ കോമൺ ആയിട്ടുള്ള റൂള്, ഈ ക്യാപിറ്റൽ ലോസ് അത് മറ്റ് ഹെഡിൽ നിന്നൊന്നും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല, നോട്ട് വിത്ത് അതർ ഹെഡ്. അത് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന അണ്ടറിലുള്ളത് അതിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കോമൺ റൂളും കൂടി ഉണ്ട്. ദെൻ ഫൈനലി അതർസോസിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ലോട്ടറി, ക്രോസ് വേർഡ്, ഗാംബ്ലിങ്, കാർഡ് ഗെയിം, ബെറ്റിങ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇതൊന്നും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല, കനോട്ട് സെറ്റ് ഓഫ്. സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അത് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, ദെൻ ഇതിലെ ലോസ് ഫ്രം ആക്ടിവിറ്റീസ് ഓഫ് ഓയിങ് ആൻഡ് മെയിൻ്റെനൻസ് റേസ് ഹോഴ്സ് അതായിട്ട് ബന്ധപ്പെട്ട ലോസ് സെയിം ഇംഗണ്ടെങ്കിൽ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, അത് 4 വർഷം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇതാണ് കോമൺ ആയിട്ടുള്ള സെറ്റ് ഓഫും ക്യാരി ഫോർവേഡും അടങ്ങുന്ന റൂള്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തിയറി ആയിട്ടൊക്കെ ചിലപ്പം ചോദിക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ടൊക്കെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇനി സെറ്റ് ഓഫ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് പരിശോധിക്കാം. ദെൻ കുറച്ച് കോമൺ ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. ലോസ് ഓഫ് AOP ഓർ BOI കനോട്ട് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് മെമ്പേഴ്സ് പേഴ്സണൽ ഇൻകം.
ഇപ്പോൾ എ ഒ പി ബി ഒ ഐ ഇതിലൊക്കെ മെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, മെമ്പേഴ്സിൻ്റെ ഒരു കൂട്ടാണല്ലോ. അപ്പോൾ ഇവരുടെ പേഴ്സണൽ ഇംഗത്തിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റൂല, ഈ എ ഒ പിയുടെയോ ബി ഒ ഐയുടെയോ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ സെറ്റ് ഓഫ് ലോസസ് ഈസ് നോട്ട് അലൗഡ് അഗെയിൻസ്റ്റ് എക്സംപ്റ്റ് ഇംഗം. എക്സംപ്റ്റ് ഇംഗത്തിൽ നിന്നും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനില്ല. ലോസ് ഓഫ് സബ്സിഡിയറി കമ്പനി കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഓഫ് ഹോൾഡിംഗ് കമ്പനി. അപ്പോൾ ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനി. അപ്പോൾ ഈ ഹോൾഡിംഗ് കമ്പനിയിൽ എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, സബ്സിഡിയറി കമ്പനീൻ്റെ ലോസൊന്നും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സീക്വൻസ് ഓഫ് സെറ്റ് ഓഫ്, അതായത് സെറ്റ് ഓഫിൻ്റെ ഒരു ഓർഡർ. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിലാണ് സെറ്റ് ഓഫ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കറണ്ട് ഇയർ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ഓഫ് ചെയ്യുക. കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അതെടുക്കും. ദെൻ കറണ്ട് ഇയർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച് ഓർ ഫാമിലി പ്ലാനിങ്. ദെൻ ബ്രോഡ് ഫോർവേഡായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ് ലോസ് പ്രൊഫഷനൊക്കെ. ദെൻ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. ദെൻ അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച് ഓർ ഫാമിലി പ്ലാനിങ്. ഓക്കെ, അപ്പോൾ ഇത് ചെറിയൊരു നോട്ടായിട്ട് അവിടെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്തിടുക. സോ ദീസ് ആർ ദി റൂൾസ് ഓഫ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ്. നിങ്ങൾക്ക് തിയറിക്കും ഒപ്പം പ്രോബ്ലത്തിലേക്കും ഉപകരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ പ്രോബ്ലം പാർട്ടൊക്കെ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.